അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു വിസ്മില്ല റഹ്മാൻ റഹീം പ്രിയപ്പെട്ടവരെ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ എ ജാർമാഷ് ഞങ്ങൾ മതക്കച്ചവടക്കാരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾക്കിടയിലും വിവാദവുമായി വന്നിരിക്കുകയാണ് ഈ ഒക്ടോബർ പത്തൊൻപത് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ മതക്കച്ചവടക്കാർ തന്നെ എന്ന തലക്കെട്ടിൽ ഈയുള്ളവനെയും നിശ്ച ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടർ പോസ്റ്റ് ഇരിക്കുന്ന എം എം അക്ബർ സാഹിബിനെയും ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ നിരച്ചിരിക്കുകയാണ് ഏറെ കൗതുകമുള്ള വാദമുഖങ്ങളാണ് അദ്ദേഹം നിരത്തുന്നത് അതിലൊന്നാമതായി പറഞ്ഞത് അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ അഭിമാനം തോന്നുന്നു എന്നുള്ള കാര്യമാണ് അഭിമാനം തോന്നാനുള്ള കാരണം മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മുജാഹിദ് ബാലുശ്ശേരിയെ കൂടുതൽ നല്ല മനുഷ്യനാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അത് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ മനുഷ്യനെ എന്ന് പറയുമ്പോൾ അയാൾ ആദ്യം മനുഷ്യനായിരുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ നല്ല മനുഷ്യരായി എന്നാണ് ഇവിടെ അദ്ദേഹം വളരെ കൂടി നല്ല ഭാഷയിൽ നല്ല ശരീരഭാഷയിൽ എത്ര മനുഷ്യത്വപരമായിട്ടാണ് വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അഭിമാനം തോന്നി അതാണ് എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നിയ ഒരു സന്ദർഭം എന്ന് ഞാൻ പറയാൻ കാരണം അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തോട് തന്നെ അസൂയ തോന്നിയതാണ് കാരണം ഞാൻ വളരെ മാന്യമായി സംസാരിച്ചു വളരെ പക്വതയോടുകൂടി സംസാരിച്ചു എൻ്റെ ശരീരത്തിൻ്റെ ഭാഷ തന്നെ നല്ല വിനയത്തിൻ്റെ ഭാഷയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സംസാരം എനിക്ക് സ്വാധീനിച്ചു എന്നാണ് വാദത്തിന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക എന്ന് വിചാരിക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു ഒരു യുക്തിവാദിയുടെ ഒരു പ്രസംഗത്തിൽ ഉൾക്കൊള്ളാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള സ സന്മനസ് ഒരു മതവിശ്വാസിയായി എനിക്കുണ്ട് എന്നൊരു അംഗീകാരം കൂടിയാണത് എന്നാൽ തിരിച്ച് തിരിച്ചദ്ദേഹത്തിൻ്റെ കാര്യമോ ഈ മുപ്പത് കൊല്ലക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു തെറ്റ് അദ്ദേഹം തിരുത്തിയതായി നിങ്ങൾക്കാർക്കെങ്കിലും അനുഭവം ഉണ്ടോ എനിക്കനുഭവമില്ല ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ദുസ്വഭാവം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദുസ്വഭാവങ്ങളിൽപ്പെട്ടതാണ് നിരന്തരമായി കളവ് പറയുക എന്നത് ഒരു വിഷയാവതരിപ്പിക്കും അതായത് ജബ്ബാർ മാഷ് ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചിട്ട് സത്യം പറഞ്ഞ ഒരൊറ്റ വിഷയാവതരണവും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഏത് പ്രസംഗവും നിങ്ങൾക്ക് കേൾക്കാം കളവല്ലാതെ സത്യസന്ധമായി ഒരു പരാമർശവും ഒരു പ്രസംഗത്തിൽ പോലും അദ്ദേഹത്തിന് ഇല്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇതെൻ്റെ വാദം മാത്രമല്ല അത് പൂർണ്ണാർത്ഥത്തിൽ തെളിയിക്കാനും ഞാൻ തയ്യാറാണ് അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ഈ സംസാരങ്ങൾ രൂപപ്പെടുത്തിയെടുത്തത് ഇനി അങ്ങോട്ട് ഞാനത് തുടക്കത്തിൽ തന്നെ പറയുന്നു ഇ എ ജബ്ബാർ മാഷ് അവതരിപ്പിച്ചിട്ടുള്ള മുഴുവൻ വിഷയങ്ങളിലെയും കളവുകൾ പിടിക്കുക എന്നുള്ളതാണ് അത് എൻ്റെ ബാധ്യതയാണ് എൻ്റെ ജീവിത ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് അദ്ദേഹത്താൽ ചതിക്കപ്പെട്ട മനുഷ്യരെ അദ്ദേഹത്തിന്റെ കരാള നിന്ന് മോചിപ്പിക്കുക എന്നതാണ് ഇപ്പം അദ്ദേഹം ഞങ്ങള് മതക്കച്ചവടക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളുണ്ട് അതിലൊരു ഭാഗം നിങ്ങളൊന്ന് പ്രത്യേകമായി ശ്രദ്ധിച്ച് കേൾക്കൂ അതിൽ ആദ്യം അദ്ദേഹം ആദ്യം പരാതിപ്പെടുന്നത് ഞാൻ അദ്ദേഹം ഉൾപ്പെടുന്ന മതപ്രചാരക സമൂഹത്തെ മത കച്ചവടക്കാർ എന്ന് വിശേഷിപ്പിച്ചതിലുള്ള പരിഭവമാണ് അദ്ദേഹം അതിൽ പ്രകടിപ്പിക്കുന്നത് അതിന് തെളിവ് എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് മുജാഹിദ് ബാലുശ്ശേരി എന്ന വ്യക്തി മതം കച്ചവടം ചെയ്യുന്ന ഒരാൾ എന്ന അർത്ഥത്തിൽ അതിനെ എടുക്കണമെന്നില്ല കേട്ടല്ലോ മുജാഹിദ് ബാലുശ്ശേരി എന്ന വ്യക്തി മത കച്ചവടം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല നിങ്ങളിപ്പോൾ കേട്ട ക്ലിപ്പിങ്ങിൽ തന്നെ മതക്കച്ചവടക്കാരുടെ കൂട്ടത്തിൽ എന്നെ എന്നപ്പെടുത്തി ആണ് പറയുന്നത് സത്യത്തിൽ നാം ഇവിടെ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം കഴിഞ്ഞ സംസാരത്തിൽ അതായത് ഇതെൻ്റെ അവസാന സംവാദമാണ് എന്ന തലക്കെട്ടിൽ ജബ്ബാർ മാഷുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ പ്രസംഗത്തിൻ്റെ ഖണ്ഡനമെന്ന നിലയിലാണ് ജബ്ബാർ മാഷ് ഇത് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ് മുജാഹിദ് ബാലുശ്ശേരി എന്ന വ്യക്തി മതക്കച്ചവടക്കാരനാണ് എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എടുക്കേണ്ടതില്ല എന്നാണ് എന്നാൽ ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ സംസാരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് എന്താണ് ഇവിടെ ഒരുപാട് മതക്കച്ചവടക്കാരുണ്ടെന്ന് പറയുകയാണോ മതക്കച്ചവടം ചെയ്യുന്ന എം എം അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും എന്നാണ് അദ്ദേഹം പറയുന്നത് അതൊന്ന് നിങ്ങൾ കേട്ടു നോക്കൂ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദപ്പെട്ട ഈ സംവാദങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഈ മതം കച്ചവടം ചെയ്ത് നടക്കുന്ന എം എം അക്ബറിനെ പോലെയുള്ള മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള പ്രഗത്ഭരായ മത പണ്ഡിതന്മാരെയാണ് വെല്ലുവിളിക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ അപ്പൊ എന്നെയും അക്ബർ സാഹിബിനെയും വ്യക്തി വ്യക്തിപരമായി ഞങ്ങൾ മത കച്ചവടക്കാരാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ പ്രസംഗം കേൾക്കുന്നവരോട് എന്നോട് നിങ്ങൾക്ക് വൈരം വെക്കാം എന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാം അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ചില സംഗതികൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ കളവ് പറയുന്നൊരു വ്യക്തിയെയാണ് ഞാൻ പൊളിച്ചു കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ കളവ് പറയുന്ന എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പത്ത് നാൽപ്പത്തെട്ട് വയസ്സായി ഈ നാൽപ്പത്തെട്ട് വയസ്സിനിടയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ക്രൈസ്തവരുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഹൈന്ദവരുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ജൂതന്മാരുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഓറിയൻ്റലിസ്റ്റുകളുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന സയനിസ്റ്റുകളുണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികളുണ്ട് എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒടുങ്ങുന്നത് വരെ എത്ര മിനിറ്റ് സംസാരിക്കുക അത് മുഴുവനും കളവായി തീരുന്ന ഒരൊറ്റ മനുഷ്യനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളൂ അത് ഇ എ ജബ്ബാർ എന്ന് പറയുന്ന ഈ അധ്യാപകനാണ് എന്തിനാണ് എന്തിനാണാവോ അദ്ദേഹം ഇച്ചറ കള്ളങ്ങൾ മാത്രം പറയുന്നത് അപ്പൊ നിങ്ങൾ നോക്കൂ അദ്ദേഹം നേരത്തെ നടത്തിയ സംസാരത്തിൽ പറയുന്നു മുജാഹിദ് ബാലുശ്ശേരി മതക്കച്ചവടക്കാരനാണ് എന്ന് ഞാൻ പറയുന്നില്ല ആ അർത്ഥത്തിൽ നിങ്ങൾ അത് എടുക്കേണ്ടതില്ല എന്ന് പറയുന്നു മറുഭാഗത്ത് കാരണം ആ സമയം ഇത് പറയുന്നതിന് മുമ്പാണ് അദ്ദേഹം ആ പ്രസംഗം ചെയ്യുന്നത് അപ്പോൾ ആ കാലയളവിൽ ഞങ്ങൾക്ക് ഒരു മതം വിറ്റ് ജീവിക്കുന്ന വളരെ മോശപ്പെട്ട ആളുകളാണ് എന്ന് ജനങ്ങൾ കരുതിക്കൊള്ളട്ടെ അങ്ങനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ബോധപൂർവം സൃഷ്ടിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം ജബാർ മാഷ് മനസ്സിലാക്കണം അത് നിങ്ങൾ കേൾക്കും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം മരിച്ചു മരിച്ചുപോവുമല്ലോ നരകവും സ്വർഗം അവിടെ നിൽക്കട്ടെ അന്തസ്സായ ഒരു മരണം മനുഷ്യൻ ആഗ്രഹിക്കില്ലേ അഭിമാനപൂർണമായ ഒരു മരണം മനുഷ്യൻ ആഗ്രഹിക്കില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര മോശക്കാരനാകുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ വളരെ മോശമായേ ജീവിക്കൂ എന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുക്കുകയും അങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾ വാക്കു കൊടുത്തിട്ടുണ്ടോ ഞാൻ ഓരോ നിങ്ങൾ ഫുള്ള് കേൾക്കൂ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ വിഷയം നിങ്ങൾ ഫുള്ള് കേൾക്കൂ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കൂ നിങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾ മതക്കച്ചവടക്കാരാണ് എന്ന് നിങ്ങൾ പറയുന്നു അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ എന്തുമാത്രം വലിയ അബദ്ധമാണ് പറയുന്നത് തീർന്നില്ല എനിക്ക് വ്യക്തിപരമായി എന്നെയോ അക്ബർ സാഹിബിനെയോ നിങ്ങൾ അക്രമിക്കുന്നു എന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല നിങ്ങൾ ഈ കഴിഞ്ഞ പത്തു നാൽപ്പത് കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹുവിനെ തെറി പറയുക അള്ളാഹുവിനെ വളരെ മോശമായി അവതരിപ്പിക്കുക ഖുറാനിന് വളരെ വൃത്തികെട്ടൊരു ഗ്രന്ഥമായി നിങ്ങൾ അവതരിപ്പിച്ച പോലെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല എൻ്റെ വായനയുടെ പരിധിയിൽ ഞാൻ ഒരാളെയും മർക്കസുൽ ബിഷാറെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അനേക ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പക്ഷേ മാഷെ ഒരു കാര്യം നിങ്ങളറിയാം നിങ്ങളെപ്പോലെ പ്രവാചകനെ ഏറ്റവും മോശക്കാരനായി അവതരിപ്പിച്ച ഒരു പൗരനെയും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടുമുട്ടിയിട്ടില്ല നിങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം നിങ്ങൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് തോന്നിയാസം പറയുന്നു ചിരിച്ചുകൊണ്ട് തമ്മാടിത്തം അവതരിപ്പിക്കുന്നു തിരിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുന്നു ഇതിനിടയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് മുജായദ് ബാലുശ്ശേരി വ്യക്തിപരമായി ജബ്ബാർ മാഷ് ആക്രമിക്കുന്നു കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി ഞങ്ങളുടെ പ്രവാചകൻ ഇയാൾ തെറി പറയുന്നു പതിനാലര നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ മഹാചക്രവർത്തിയെ ഏറ്റവും വൃത്തികെട്ട വ്യക്തിയായി ഇയാൾ അവതരിപ്പിക്കുന്നു കോടിക്കണക്കിന് മനുഷ്യരെ ഇയാൾ വേദനിപ്പിക്കുന്നു പ്രവാചകനെ അംഗീകരിച്ച കോടിക്കണക്കിന് അമുസ്ലിങ്ങളിൽ പെട്ടവരെ ഇയാൾ വേദനിപ്പിക്കുന്നു ലോകം കണ്ട ഏറ്റവും ഉന്നതനായൊരു മനുഷ്യനെ ഏറ്റവും മോശക്കാരനായി ഇയാൾ അവതരിപ്പിക്കുന്നു ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചത് വ്യക്തിപരമായ അദ്ദേഹം എന്നെ ആക്രമിക്കുന്നു എന്നുള്ള നിലക്കല്ല മറിച്ച് ജബ്ബാർ മാഷേ ഞാൻ വളരെ ഗൗരവമായി നിങ്ങളോട് പറയുന്നു വളരെ വളരെ ഗൗരവമായി നിങ്ങൾ ഇത്ര ചീപ്പാകരുത് നിങ്ങൾ ഇത്ര മോശക്കാരനാകരുത് ഒരു അധ്യാപകൻ ഞാൻ എപ്പോഴും ആലോചിക്കും നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളുടെ ഒരു നിലവാരം ആ കുട്ടികളുടെ ഒരു കണക്ക് തന്നെ പരിശോധിക്കാൻ മാത്രം ഉണ്ടായിരുന്നു അത് ആ നിലവാരം ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ് ഇത്രമേൽ വലിയ കളവ് പറയുന്നത് അപ്പൊ നിങ്ങൾ നോക്കൂ ഇസ്ലാം തന്നെ കച്ചവടമാണ് ഇസ്ലാം തന്നെ കച്ചവടമാണ് മത കച്ചവടമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് മതം തന്നെ ഒരു കച്ചവടമാണ് പ്രത്യേകിച്ച് ഇസ്ലാം മതം ഇസ്ലാം മതത്തിന്റെ എല്ലാ യുക്തിയും കച്ചവട യുക്തിയാണ് കാരണം ഒരു കച്ചവടക്കാരിയുടെ കണക്കെഴുത്തുകാരനായിരുന്ന മുഹമ്മദ് പിന്നീട് പ്രവാചകനായപ്പോൾ അദ്ദേഹം അവതരിപ്പിച്ച എല്ലാ കാര്യത്തിലും സ്വാഭാവികമായി ഒരു കച്ചവട യുക്തി നമുക്ക് കാണാൻ കഴിയും ആലോചിച്ച് നോക്കണം നിങ്ങൾ എനിക്ക് കൗതുകവും അതിലേറെ അത്ഭുതവും അതിലേറെ ഈ മനുഷ്യനെ നിരാശയും മനുഷ്യർ പിഴക്കും വഴിതെറ്റും മനസ്സ് കാഠിന്യമാകും എന്നാൽ ഇത്രത്തോളം മനസ്സ് മലിനമായ ഒരാളെയും ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര പോയ ഒരാളാണ് ഒരുപാട് സമൂഹത്തെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തെ പോലെ ഒരു കുടില ഹൃദയത്തിൻ്റെ ഉടമയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഏത് മതത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് മതക്കച്ചവടം മതിശക്തമായി എതിർത്ത ഒരു മതത്തെ മതക്കച്ചവടത്തിൽ നിന്ന് മാനവകുലത്തെ മോചിപ്പിക്കാൻ വന്ന ഒരു വിമോചകനെ മത കച്ചവടക്കാരനായി ഇപ്പൊ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കുക മതം വിറ്റ് ജനങ്ങളെ പറ്റിച്ച് അവരുടെ കാശ് പിടിച്ചെടുത്ത് സുഖലോലുമായി ജീവിക്കുന്നു ആ അർത്ഥത്തിൽ കച്ചവട യുക്തി എല്ലാറ്റിലും കണ്ടിരുന്നു ഖദീജ ഖദീജീവിയുടെ കച്ചവടത്തിന്റെ കണക്കെഴുതിയ ഒരാൾക്ക് മതത്തിൽ ജീവിതത്തിൽ ഉടനീളം ആ കച്ചവടം ഇതുണ്ടായിരുന്നു ഇത് രണ്ടും തമ്മിൽ എങ്ങനാ പൊരുത്തപ്പെടുക ഒരു സ്ത്രീ ഒരു വലിയ കച്ചവടക്കാരിയായിരുന്നു ആ കച്ചവടക്കാരിയുടെ കച്ചവടം പ്രവാചകൻ ഏറ്റെടുത്തു സ്വാഭാവികമായും ഇത് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക ലോകത്ത് കച്ചവടം എന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളൊരു ഏർപ്പാടാണ് ഇസ്ലാം മാത്രമാണ് കച്ചവടം പഠിപ്പിച്ച് അതെന്തൊരു മോശ ഏർപ്പാടാണ് അതൊരു മോശ ഏർപ്പാടാണ് അതേ നാവ് കൊണ്ട് മാഷി ഞാൻ എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്ത് ഒരാളുടെ ഒരു കടയിൽ നിന്ന് സ്ഥിരമായി സാധനം വാങ്ങാറുണ്ടായിരുന്നു ജബ്ബാർ മാഷേ അതിൻ്റെ പേരാണ് കച്ചവടം ആ കച്ചവടം എങ്ങനെ നടത്തി പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കണ്ട് ആ സ്വഭാവത്തിൽ ആകൃഷ്ടയായിട്ടാണ് ആ പ്രവാചകനെ വിവാഹം കഴിക്കണമെന്ന് ഖദീജ ഖദീജി ആഗ്രഹിക്കുന്നത് കച്ചവടത്തിലെ സത്യസന്ധത ലോകത്തെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച ഒരു വിശ്വാചാര്യനെ ഇങ്ങനെ കൊച്ചാക്കുമ്പോൾ എനിക്ക് മാഷെക്കുറിച്ച് പറയാനുള്ളത് അങ്ങയുടെ ഹൃദയം ഇസ്ലാമിനു നേരെ വമ്പിച്ച ശത്രുത പുലർത്തുന്നു വിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായത്തിലെ എട്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് വലാ യജിരി മന്നക്കും അലാ അല്ലാ ഹു ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത അവരോട് അനീതി പറയ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് അപാരമായ ശത്രുതയാണ് ഇസ്ലാമിനോട് അതിനൊരു കാരണം മറ്റൊന്നുമല്ല അസൂയ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു ദർശനം തൻ്റെ തലച്ചോറിലെ ശുഷ്കമായ അവസ്ഥ വിവരക്കേടിൻ്റെ കാഠിന്യം എന്നാൽ അന അപാരമായ നോളജുള്ളൊരു മതത്തോട് അങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്കൊരു സൗന്ദര്യമുള്ള ആരോട് അസൂയ അത്യാവശ്യം കഴിവുള്ളവരോട് ഒരു അസൂയ മാഷേ നിങ്ങളുടെ രോഗത്തിൽ ഹൃദയത്തിലൂടെ ഏറ്റവും വലിയ രോഗം അസൂയയാണ് ഖുറാനെന്ന് പറയുന്നുണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങളോട് അസൂയയാണ് ഇവിടെ ചില ആളുകൾക്ക് ആ അസൂയ ഏറ്റവും കൂടുതൽ മനസ്സിൽ വെച്ചത് കൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ തോന്നുന്നത് ഇനി ഞാൻ ബാർമാശയിൽ പ്രതീക്ഷമിക്കില്ല എന്ന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ട് വഴിതെറ്റിപ്പോയവരോട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചവരോട് ഖുറാനാണല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണം ആ പ്രമാണമനുസരിച്ച് ഖുർആൻ എന്ത് പറയുന്നു മുസ്ലിം ഇങ്ങളെപ്പറ്റി ഇദ്ദേഹം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് മതം കച്ചവടം ചെയ്യുന്നവർ എന്ന് ഇനി ഖുർആൻ എന്ത് കച്ചവടത്തെയാണ് അനുകൂലിക്കുന്നത് എന്ത് കച്ചവടത്തെയാണ് പ്രതികൂലിക്കുന്നത് നമുക്കന്ന് പരിശോധിക്കാം ഞാൻ നിങ്ങളോട് വിശുദ്ധ ഖുർആൻ എനിക്ക് ഖുർആനിലൂടെ കടന്നു പോകാൻ ഇഷ്ടം സാന്ദർഭികമായി ഞാൻ പറയാണ് ഖുറാനിൻ്റെ ഉള്ളടക്കത്തിലൂടെ എന്ന ഒരു പരമ്പര ഇനി ഇൻഷാ അള്ള സോഷ്യൽ മീഡിയയിലൂടെ ഈ ഉള്ളവൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് യുക്തിവാദികൾ ഖുറാനുമായി ബന്ധപ്പെട്ട് വിമർശിച്ച മുഴുവൻ ഏരിയകളും എടുത്തുദ്ധരിച്ച് തെളിവ് സഹിതം കൃത്യമായ സോളിഡ് എവിഡൻസോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ഞാൻ നിങ്ങളെ വിശുദ്ധ ഖുറാനിലേക്ക് അതായത് ബാലമംഗളത്തിൻ്റെ നിലവാരമുണ്ട് എന്നൊക്കെ ഖുറാനിനെതിരെ ആക്ഷേപിച്ച ഹൃദയശുദ്ധിയില്ലാത്ത മനസ്സിൽ മാലിന്യം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ മാഷുടെ പരാമർശങ്ങളിൽപ്പെട്ട ആ ഖുറാനിൽ നിന്ന് ഏതാനും ചില വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഖുറാനിൻ്റെ വചനങ്ങൾ ഖുറാനിലെ ഇരുപത്തി ആറാം അധ്യായം വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിയാറാം അധ്യായം സൂറത്ത് ഷറ ആണ് അതിലെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ വചനം അതൊരു പ്രവാചകൻ്റെ മഹാനായ ഹൂദ് അലി ഇസ്സലാമിൻ്റെ വാക്കാണ് അദ്ദേഹം പറയുന്നത് വമാഅലു അലൈ ഹിമിൻ അജിൻ ഇൻ ആലമീൻ ുംർത്ഥം ഹു അലി ഇസ്ലാം ഒരു പ്രവാചകൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകൻ സമൂഹത്തിന്റെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് മതം പ്രചരിപ്പിച്ചപ്പോൾ അഥവാ ഇസ്ലാമാകുന്ന മതം ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ അദ്ദേഹം അവരോട് പറയുന്ന വാക്കാണ് അറബി അറിയാവുന്ന ചിലരെങ്കിലും യുക്തിവാദികളുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ മുസ്ലിംമാരായി ജീവിച്ച് മൗലൈമാരായി ജീവിച്ച് യുക്തിവാദികളുടെ കൂട്ടത്തിൽ ചേർന്ന വളരെ അങ്കുലീപരിമിതമായ എണ്ണിയാൽ അഞ്ചിലെ പരിമിതപ്പെടുന്ന ചിലരെങ്കിലും കേരളത്തിലെ യുക്തിവാദികൾക്കിടയിൽ ഉണ്ടല്ലോ നിങ്ങൾ അവരോട് ചോദിച്ചോക്കും ഞാൻ വെക്കുന്ന അർത്ഥത്തിന് വല്ല പോരായ്മയും ഉണ്ടോ ഇതിന്റെ പേരിൽ ഈ മതം നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ഞങ്ങൾ ചോദിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല വാങ്ങുന്നില്ല ഞങ്ങളുടെ പ്രതിഫലം ദൈവത്തിങ്കൽ നിന്നാണ് എന്നാണ് ആ പ്രതിഫലം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അഭിമാനത്തോടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ മനുഷ്യ ജീവിതത്തിന് അർത്ഥം അപ്പോഴാണ് ഒരു ലോകത്തും ഒരാൾക്കും ഒരു കൂലിയും പ്രതിഫലവും ഇല്ലെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും പ്രവർത്തിക്കോ കച്ചവടത്തിന് പോകുന്ന ഒരാൾ ഒരു ലാഭവും കിട്ടില്ല നഷ്ടം മാത്രമാണെങ്കിൽ ഒരാൾ കച്ചവടം ചെയ്യോ ഒരാൾ അധ്യാപകനായി സ്കൂളിൽ പോകുന്നു ജബ്ബാർ മാഷേന്നെ പറഞ്ഞു സ്കൂളിൽ പോയിട്ട് ജോലി ചെയ്താൽ ശമ്പളം വാങ്ങാറുണ്ട് അതെന്താ മാഷെ അങ്ങനെ അത് വെറുതെ ഇക്കൂടെ ശമ്പളം വാങ്ങാതിരുന്നുടെ മാഷെ എന്തിനാ അവിടെ ശമ്പളം വാങ്ങുന്നത് നല്ല കുട്ടികൾ പഠി ഞാൻ എൻ്റെ അറിവ് പകർന്നു കൊടുത്തവർ പഠിച്ച് ലോകത്ത് നല്ല സേവനം ചെയ്യുന്നവരാകട്ടെ അതിന് ഞാൻ കൂലി വാങ്ങില്ല എന്ന് എന്തേ മാഷെ നിങ്ങൾ തീരുമാനിക്കാതിരുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ സ്കൂൾ ജോലി ചെയ്തപ്പോൾ കൂലി വാങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗം കേട്ടാൽ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ നിങ്ങൾ മതക്കച്ചവടക്കാർ തന്നെ എന്ന പ്രസംഗം കേട്ടാൽ താങ്കൾ ഒരു പ്രവർത്തിക്കും ഒരു രൂപ പോലും വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ പ്രസ്താവന അതുകൊണ്ട് തന്നെ ഞാൻ ഖുറാനിലേക്ക് നിങ്ങൾ വീണ്ടും ക്ഷണിക്കുന്നു ഇരുപത്തി ആറാം അധ്യായം നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ വചനം ഈ മതപ്രബോധനത്തിന്റെ പേരിൽ നിങ്ങളോട് ഞങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല ഒരു ദീനാറ് പോലും നിങ്ങളെടുത്ത് നിന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല ഞങ്ങളുടെ പ്രതിഫലം ദൈവത്തിങ്കൽ നിന്നാണ് പറയൂ പ്രവാചകന്മാർ മതക്കച്ചവടക്കാരായിരുന്നു ജബാർ മാഷി കളവ് പറയുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര സമാധാനത്തോടുകൂടി കള്ളം പറഞ്ഞാലും അത് കള്ളമല്ലാതാവില്ല മാഷെ എത്ര സമാധാനത്തോടുകൂടി തെറി പറഞ്ഞാലും അത് തെറിയല്ലാതാവുകയില്ല നിങ്ങൾ പ്രവാചകനെപ്പറ്റി പറഞ്ഞ ചില തെറി ആ തെറി ലോകം കേട്ടാൽ നിങ്ങളെ നിങ്ങളെ ഞാൻ പറയുന്ന പരാമർശമല്ല ഉപയോഗിക്കുക അത്ര മോശമായി ഞങ്ങളുടെ പ്രവാചകനെ താങ്കൾ അവതരിപ്പിച്ചിട്ടുണ്ട് പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിനെ നേരിട്ട് സാക്ഷ്യം ഈ ഉള്ളവൻ ഞാൻ ആ ഭാഗത്തെ കൂടുതൽ കടന്നുപോകുന്നില്ല മഹാനായി ലൂത്ത് അല ഇസ്സലാം ഒരു പ്രവാചകന്റെ പേരാണ് ഇരുപത്തി ആറാം അധ്യായം നൂറ്റി അറുപത്തിനാലാമത്തെ വചനം അല റബ്ബിൽ ഇതിൻ്റെ പേരിൽ ഈ മതം പറയുന്നതിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ പ്രതിഫലം ദൈവത്തിങ്കൽ നിന്നാകുന്നു എന്ന് പറയുന്ന പ്രവാചകന്മാർ മഹാനായ ഷൊഹൈബ് അലിഇസ്സലാം ഇരുപത്തി ആറാം അധ്യായം നൂറ്റി എൺപതാമത്തെ വചനം എത്ര കൗതുകകരമായ ഒരധ്യായത്തിൽ നിന്ന് തന്നെ നാല് സന്ദർഭങ്ങളിൽ ഞാൻ നിങ്ങളോട് ഉദ്ധരിച്ചു ഒന്ന് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ആറാം അധ്യായം നൂറ്റി ഇരുപത്തി ഏഴ് മറ്റൊന്ന് നൂറ്റി നാല്പത്തി അഞ്ച് അതേ അധ്യായം മറ്റൊന്ന് നൂറ്റി അറുപത്തി നാല് മറ്റൊന്ന് അതേ അധ്യായത്തിൽ നൂറ്റി എൺപത് സത്യാന്വേഷികളായ എന്നെ തെറി പറയുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങളൊന്നാ സമാധാനപ്പെടും നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ ജബ്ബാർ മാഷിക്ക് വിവരമില്ല എന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ വിവരമില്ലാത്തവരാകാൻ അദ്ദേഹത്തോട് ഐക്യദാഢ്യം പ്രഖ്യാപിക്കണോ അങ്ങനെ ഒരു സ്ലാവറി ബുദ്ധിപരമായ അടിമത്തം നമുക്ക് ആവശ്യമുണ്ടോ ഇത്രയേറെ വലിയ ബുദ്ധിപരമായ അടിമത്തം നമുക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വേദഗ്രന്ഥത്തിൽ ഇത്രയേറെ വചനം മതം കച്ചവടം ചെയ്യരുത് എന്ന് പഠിപ്പിച്ചൊരു വചനം നിങ്ങൾക്ക് വേറെ കാണിക്കാൻ പറ്റുമോ ഖുറാനിലെ മുപ്പത്തിയാറാം അധ്യായമുണ്ട് മുസ്ലിം നാമധാരികൾക്ക് അറിയാം സൂറത്ത് യാസീൻ ആ അധ്യായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് വചനം എന്താ അറിയോ മൂന്ന് പ്രവാചകന്മാർ ആ നാട്ടിൽ വന്ന് മതം പ്രബോധനം ചെയ്തു മതം കച്ചവടം ചെയ്യല്ല മതം പ്രബോധനം ചെയ്യാം അവര് വന്നിട്ട് മതം പ്രബോധനം ചെയ്തിട്ട് ജനങ്ങൾ അതിന് ചെവിക്കൊള്ളുന്നില്ല ജനങ്ങൾ മർക്കടമുഷ്ടി കാണിക്കുകയാണ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയും നരകത്തിന്റെ ഭയാനകത പഠിപ്പിക്കുകയും ചെയ്തപ്പോൾ എനിക്കതൊന്നും ആവശ്യമില്ലായിരുന്ന അതിനെ പരിഹസ്യ ജബ്ബാർ മാഷ പോലെയായിരുന്നു ആ മൂന്ന് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചവർ അനുസരണമില്ലാത്ത ചിന്താശേഷിയില്ലാത്ത പഠിക്കാൻ തയ്യാറില്ലാത്ത ഷടിച്ചു നിൽക്കുന്ന ഷണ്ടത്വത്തിൽ നിൽക്കുന്ന ബുദ്ധിപരമായ മരവിപ്പുള്ള മനുഷ്യന്മാരായവർ ജീവിച്ചു അപ്പോൾ ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്തുന്ന ഒരാൾ വന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വന്നിട്ട് ഒരു മനുഷ്യൻ അയാൾ പറയണ ജനങ്ങളെ നിങ്ങൾ ഈ പ്രവാചകന്മാരെ പിന്തുടർന്നോളൂ കാരണം ഈ പ്രവാചകന്മാർ ഹിതായത്തിലാണ് ഈ പ്രവാചകന്മാർ ഹിതായത്തിലാണ് അത് മാത്രവുമല്ല ഈ പ്രവാചകന്മാർ നിങ്ങളോട് ഈ മതം പറയുന്നതിന്റെ പേരിൽ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്താ പറയുക അന്ന് ജീവിച്ച മതപുരോഹിതന്മാർ മതം പറഞ്ഞ് ജനങ്ങളെ കച്ചവടം നടത്തി ജീവിച്ചിരുന്നു ജനങ്ങളുടെ പോക്കറ്റ് അടിച്ചിരുന്നു അങ്ങനെ പോക്കറ്റ് അടിച്ചവർ ജീവിച്ചിരുന്നു അങ്ങനെ ജീവിച്ച ഒരു സമൂഹം ഇടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാരുടെ ക്വാളിറ്റി മതം വിറ്റ് കച്ചവടം ചെയ്യുന്നില്ല എന്നതായിരുന്നു ആ ഇസ്ലാമിനെയാണ് ഇദ്ദേഹം കൊഞ്ഞനം കുത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അറിയണം ഗൗരവമായി ചിന്തിക്കണം അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് കൂടി നിങ്ങൾ കേൾക്കൂ അദ്ദേഹത്തിന്റെ ധാഷ്ട്യത്തിന്റെ ധിക്കാരത്തിന്റെ കളവ് പറയുന്നതിന്റെ വഞ്ചന കാണിക്കുന്നതിന്റെ കോട്ടി മാറ്റുന്നതിൻ്റെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഏറ്റവും മോശമായി അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ലിപ്പ് കൂടി നിങ്ങൾ കേട്ടു നോക്കൂ നിങ്ങൾ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുന്നതും കച്ചവടം ചെയ്യുന്നതും കച്ചവടക്കാർ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ മതം ഒരു കച്ചവട മതം തന്നെയാണ് നിങ്ങളുടെ മതം മുന്നോട്ട് വെക്കുന്ന എല്ലാ യുക്തി യും കച്ചവടത്തിന്റെ യുക്തിയാണ് നിങ്ങളുടെ ദൈവം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തുലവാസ ഇറക്കി തന്നു എന്നാണ് ഇരുമ്പും ഇറക്കി തന്നു എന്നാണ് തുലവാസറക്കി തന്നത് കച്ചവടം ചെയ്യാനാണ് ഇരുമ്പ് ഇറക്കി തന്നത് വാളുണ്ടാക്കിയിട്ട് വെട്ടാനാണ് എന്ന് പഠിപ്പിക്കുന്ന നിങ്ങളുടെ ദൈവം ഇറക്കിയതല്ല ഒരു പ്രാകൃത ഗോത്ര ദൈവത്തിൻറെ മൂഢജൽപനങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുക നിങ്ങൾ കേട്ടല്ലോ കഷ്ടമാണ് മാഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ആളുകളെ ഇസ്ലാമിൻ്റെ എതിരാളികളാക്കൽ എത്ര ബോധപൂർവമാണ് അദ്ദേഹം നിർവഹിക്കുന്നത് നോക്കൂ വിശുദ്ധ ഖുറാനിലെ ഒരു വചനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് തുലാസും ഇറക്കി ഇരുമ്പും ഇറക്കി തന്നു തുലാസ് എന്നതിനാണ് കച്ചവടത്തിനല്ലേ തുലാസ് എന്ന സംവിധാനത്തെക്കുറിച്ചുള്ള മൂഢധാരണയിൽ നിന്ന് വരുന്ന ആഴമേറിയ അതായത് അറ്റ്ലാന്റിക്ക് സമുദ്രത്തിലൊക്കെ എത്ര ആഴമുണ്ടോ അത്ര ആഴത്തിലുള്ള വിവരക്കേട് കൊണ്ട് പറയുന്ന വാചകമാണത് അത് ഇതാണ് സുഹൃത്തെ ഹദീദ് എന്ന ഖുറാനിലെ അധ്യായം എൻ്റെ കയ്യിലുള്ളത് ഈ ഖുറാനാണ് ഖുർആാനിലെ അമ്പത്തയ്യാം അധ്യായം അതിൽ ഇരുപത്തിയഞ്ചാമത്തെ വചനമാണ് കോട്ടിമാറ്റിയത് നിങ്ങളാ വാചകമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയക്കുകയുണ്ടായി ജനങ്ങൾ ഇ എ ജബ്ബാർ മാഷ ദുർവ്യാഖ്യാനിച്ച ആ മേഖല പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി അവരോടൊപ്പം നാം വേദഗ്രന്ഥവും തുലാസും ഇറക്കി വേദഗ്രന്ഥം എന്തിനാണ് നേരെ ചൊവ്വേ നിലനിൽക്കാനാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരത്തെ കുറേ ഖുർആൻ വചനം പറഞ്ഞല്ലോ അപ്പം മതം വിറ്റ് ആരെങ്കിലും കച്ചവടം നടത്തുകയാണെങ്കിൽ ഈ ഖുറാൻ വചനം ഉദ്ധരിച്ചിട്ട് ആ കച്ചവടം നടത്തുന്ന മതക്കാരനോട് ഞങ്ങൾ പറയും ഈ ഖുറാൻ പ്രകാരം നിനക്ക് മതം കച്ചവടം ചെയ്യാൻ പാടില്ല അത് പാപമാണ് തെറ്റാണ് യുക്തിവാദികളെ ഏത് ഗ്രന്ഥം വെച്ച് നിയന്ത്രിക്കും ഇപ്പം ജബ്ബാർ മാഷി പറഞ്ഞു ഞാൻ ഒന്നും യുക്തിവാദം കൊണ്ട് സമ്പാദിച്ചിട്ടില്ല നിങ്ങൾ സമ്പാദിച്ചു എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ യുക്തിവാദം കൊണ്ട് സമ്പാദിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് യുക്തിവാദം വിറ്റ് കച്ചവടം നടത്തിയവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചാനലുകളിലൊക്കെ അത് വന്നിട്ടുമുണ്ട് നിങ്ങളുടെ കൂടെ ഇപ്പം കട്ടക്ക് കട്ട ഫാൻസായി നിൽക്കുന്ന പലരും അത് ചെയ്തിട്ടുണ്ട് ലോകരാജ്യങ്ങളിൽ യുക്തിവാദികൾക്ക് ഫണ്ട് കിട്ടുന്നുണ്ട് ലോകത്തെ പ്രമുഖമായ ചില മതങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കാൻ ആ ഭാഗം നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനാണ് നിങ്ങൾക്ക് നല്ലത് ഈ വക കാര്യങ്ങൾ ഒഴിവാക്കി ദാർശനികമായ ഒരു ചർച്ചയിലേക്ക് പോകുന്നതാണ് മാഷേ നിങ്ങൾക്ക് നല്ലത് എനിക്ക് നിങ്ങൾ നോക്കൂ ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി അവരോടൊപ്പം നാം വേദഗ്രന്ഥവും തുലാസും ഇറക്കി തുലാസും ഇറക്കി മാത്രവുമല്ല ഇരുമ്പും നാം ഇറക്കി കൊടുത്തു എന്തിനു വേണ്ടിയാണ് ആലോചിക്കണം അത് കൊണ്ട് വാളുണ്ടാക്കി ജനങ്ങളെ വട്ടാനാണ് അണ്ടോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വാളുണ്ടാക്കി ജനങ്ങളെ വെട്ടാനാണ് ഇതാണ് മാഷ തെറ്റിദ്ധരിപ്പിക്കൽ വാ നോക്കൂ ഇരുമ്പ് കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ട് സിരവിചന്ദ്രൻ തന്നെ പറയുന്നുണ്ടല്ലോ സീരവിചന്ദ്രൻ തന്നെ പറയുന്നുണ്ടല്ലോ ഇരുമ്പറക്കി എന്ന് പറയുന്നതിൽ കുറച്ചൊക്കെ സയൻസ് ഉണ്ട് സിരവിചന്ദ്രൻ പോലും ഇയാളെ പോലെയല്ല അയാൾ ഒരുപാട് കളവ് പറയുന്നുണ്ട് പക്ഷെ കളവ് മാത്രമല്ല ചിലപ്പോഴൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ അത് അംഗീകരിക്കണ്ട് ഇയാളോ മൊത്തം തെറ്റാണ് എല്ലാം തെറ്റാണ് ഒരു ഗുണവും ഇതിന് ഇതാണ് ഇയാളുടെ ഇയാൾക്ക് ഇതിനോട് ശത്രുതയാണ് അസൂയയാണ് കാരണം ഇത്രയേറെ വിജ്ഞാനമുള്ളൊരു മതത്തോടുള്ള കൊഞ്ഞനം കുത്തലാണ് അറിവില്ലായ്മയും അൽപത്തരവും അലങ്കാരമാക്കി മാറ്റുമ്പോൾ ഉള്ള പ്രശ്നമാണിത് ആ പ്രശ്നം നിങ്ങൾക്ക് രൂക്ഷമായുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കൂ ലോകത്തോട് വിട പറയുമ്പോൾ ഒരു ചെറ്റക്കുടലിൽ ജീവിച്ച് മരിച്ചു പോയാളാണ് പ്രവാചകനോട് അറബ് ജനത പറഞ്ഞു കോടിക്കണക്കിന് രൂപ വേണോ അത് തരാം ധനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തരാം സുന്ദരിയായ പെണ്ണാണോ വേണ്ടത് അത് തരാം അധികാരം തരാം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആ പ്രവാചകനെയാണ് മതം വിറ്റ് ജീവിച്ച ആള് എന്ന നിലയിൽ ഇയാൾ കുറ്റപ്പെടുത്തുന്നത് ഖലീഫ ഉമർ അദ്ദേഹം ഇരുപത് ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപനായിരുന്നു അദ്ദേഹം എന്നിട്ട് ഒരു ചെറ്റക്കുടിലായിരുന്നു മരച്ചുവട്ടിൽ കിടന്നുറങ്ങിയിരുന്നു ഒരു രാജ്യത്തിന്റെ അംബാസിഡർ ഉമറിന്റെ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചു അപ്പോഴാണ് മരച്ചുവട്ടിൽ കിടന്നുറങ്ങുക തുന്നിക്കൂട്ടിയ കുപ്പായവുമായി ജീവിച്ച ആളാണ് ഉമർ ലോകത്തെ എല്ലാവർക്കും അറിയാം ജബ്ബാർ മാഷ പോലെയുള്ള അല്പജ്ഞാനികൾ അല്പജ്ഞാനികൾക്കൊഴികെ വിജ്ഞാനമുള്ള എല്ലാവർക്കും അറിയാം മതം വിറ്റ് ജീവിച്ചവരല്ല ജീവിച്ചവരല്ലാവർക്കും മഹാനായ ഖാലിദ് വലീദ് പതിനായിരം ദുർഹം അദ്ദേഹം ദാനം ചെയ്തു അദ്ദേഹത്തെ പിടിച്ചു തൂണിൽ കെട്ടി നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ പതിനായിരം ദുർഹം കിട്ടി ഈ ഒരു ചരിത്രം ഇസ്ലാമിനല്ലാതെ വേറെ എവിടെയാണ് ജബ്ബാർ മാഷെ മുപ്പത് സാഹ ഗോതമ്പു വേണ്ടി പ്രവാചകന്റെ പടയങ്കി ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തി രണ്ട് മാസക്കാലത്തോളം പട്ടിണി കിടന്ന് ജീവിച്ച ആ പ്രവാചകൻ പരമദരിദ്രനായിട്ടാണ് അദ്ദേഹം ജീവിച്ച് മരിച്ചത് ആ പ്രവാചകൻ മതം വിറ്റു എന്ന തോന്നിയാസം സമാധാനപരമായി പറഞ്ഞാൽ തോന്നിയാസം തോന്നിയാസം അല്ലാതാവോ വിവരക്കേട് വിവരക്കേടല്ലാതാവോ താങ്കൾ ശരിക്കും സമാധാനപുർവ് അവതരിപ്പിക്കാൻ പഠിച്ചതാ എങ്ങനെ പഠിച്ചതാണ് കാപട്യം പൂർണാർത്ഥത്തിൽ ആരിലെങ്കിലും യോജിക്കുന്നുവെങ്കിൽ അത് താങ്കളിലാണ് പൂർണ്ണമായ കാപട്യം അതിന് താങ്കൾ വളരെ പ്ലാൻ ചെയ്ത് ട്രെയിൻ നേടിയിട്ടുണ്ട് അതിൽ സംശയൊന്നും ഞങ്ങൾക്ക് അർക്കില്ല പക്ഷെ അങ്ങ് കളവാണ് പറയുന്നത് തുലാസ് തുലാസ് എന്തിനാ ഇരിക്കാനാണ് ഒരു തുലാസിൽ ഒരു കിലോന്റെ കല്ല് വെച്ചാൽ കിലോ പഞ്ച അത് നീതിയാണ് ആ നീതിക്ക് വേണ്ടി ദൈവം തുലാസ് വിമർശിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതിയുടെ കൊമ്പിൽ എന്താ കണ്ണുകെട്ടിയ ഒരു പെൺപ്രതിമ ഇങ്ങനെ പിടിക്കുന്നതാണ് അത് കാണാത്ത ഒരാളേ ഉള്ളൂ ഈ അല്പജ്ഞാനിയായ അല്ലെങ്കിൽ അജ്ഞതയെ അലങ്കാരമാക്കി മാറ്റി എന്നേക്കാൾ അറിവുള്ളവർ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഇല്ലെന്ന് നടിക്കുന്ന ദുരഭിമാനിയായ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഹൃദയത്തിൻ്റെ ഉടമയായ ഈ മനുഷ്യൻ ഇനി ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഒന്നും തോന്നേണ്ടതില്ല അതിനദ്ദേഹം അർഹനാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു വെച്ചത് വെറുതെ പറഞ്ഞു വെച്ചതല്ല അതെനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ ബോധ്യം എനിക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ട് വരികയാണ് കള്ളങ്ങൾ നിരന്തരമായി പറയാണ് ഇവർ പറയണതറിയോ ഇപ്പൊ പറയണത് ഞാന് ഒന്നും സമ്പാദിച്ചിട്ടില്ല ഭയങ്കരമായ ത്യാഗം അനുഭവിച്ചിട്ടാണ് ഞാനൊക്കെ ബസ്സിലൊക്കെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ ആ ഞങ്ങളൊക്കെ അന്ന് ദരിദ്രരാണ് ഞങ്ങളുടെ പ്രസ്ഥാനം പരമദരിദ്രമായൊരു പ്രസ്ഥാനമാണ് ഞാനൊക്കെ ബസ്സിലൊക്കെ തൂങ്ങി പിടിച്ച് ട്രെയിനിലൊക്കെ തൂങ്ങി പിടിച്ച് ചിലപ്പോൾ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം യാത്ര ചെയ്ത് എവിടെങ്കിലൊക്കെ പോയി ഒരു പത്തോ പതിനഞ്ചോ ആളുകളുമായി സംവദിച്ചിട്ട് തിരിച്ച് അതുപോലെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വീട്ടിലേക്ക് വരാം ഒന്നോ രണ്ടോ ദിവസം പിടിക്കുവേർ യാത്രയ്ക്ക് അതിന് പോവാനുള്ള യാത്ര കൂലിയിലുള്ള പൈസ പോലും തരാൻ അന്ന് ഈ സംഘടനയ്ക്ക് പല സ്ഥലത്തും കഴിഞ്ഞു അവ ആലോചിച്ചു നോക്കൂ ബസ്സിലൊത്ത തൂങ്ങി പിടിച്ച് ത്യാഗം അനുഭവിച്ച് രണ്ട് ദിവസത്തോളം ഒക്കെ കഷ്ടപ്പെട്ട് പതിനഞ്ചാളുണ്ടാവും മുന്നിൽ അങ്ങനെ ത്യാഗം അനുഭവിച്ച് ഞങ്ങളൊക്കെ ജീവിച്ചു നിങ്ങളൊക്കെ പണത്തിന് വേണ്ടി ജീവിച്ചു എന്നാണ് പറയുന്നത് അവിടെയാണ് കൗതുകകരമായ ഒരു കാര്യം മാഷ് പറഞ്ഞത് ശരിയാണ് ബസ്സിലൊക്കെ തൂങ്ങി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കള്ളന്മാർ മോഷണത്തിന് ശ്രമിക്കുമ്പോൾ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ട് ത്യാഗനുഭവിച്ചിട്ടാണ് മോഷണം നടത്തുന്നത് ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ട് തന്നെയാണ് മോഷണം നടത്തുന്നത് അപ്പം അങ്ങനെ ചേലമ്പ്ര ബാങ്ക് കൊള്ളയൊക്കെ എങ്ങനെയാണ് ചെയ്ത് ആദ്യം ഒരു ഹോട്ടലെടുത്തു ആ ഹോട്ടലിൽ നിന്ന് ബാങ്കിൻ്റെ ഉള്ളിലേക്ക് തുറന്നു ഇനിയൊരു ബാങ്ക് കൊള്ള ചെയ്ത ഒരാൾ പറയുകയാണെന്ത് ഞാൻ കഷ്ടപ്പെട്ട് ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് സിനിമാ സ്റ്റൈലില് ഹോട്ടലെടുത്ത് അതിനെ തുളണ്ടാക്കി അതിലൂടെ കയറി അങ്ങനെയൊക്കെയാണ് കൊള്ള ചെയ്തത് അതുകൊണ്ട് വമ്പിച്ച ത്യാഗ ചെയ്തതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും സ്വർണം കടത്താനും വമ്പിച്ച ത്യാഗാപിശ മയക്കുമരുന്ന് കിടത്താനോ അതിനേക്കാൾ വലിയ ത്യാഗ ഈ ത്യാഗമൊക്കെ പറഞ്ഞിട്ട് ഒരുത്തം പറഞ്ഞാലോ നീ വിചാരിക്കുന്ന പോലെയല്ല മയക്കുമരുന്ന് കിടത്താൻ വേണ്ടി ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് ത്യാഗനുഭവിച്ച് രണ്ട് ദിവസം കഷ്ടപ്പെട്ട് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് ഒക്കെ ഞാൻ ജീവിച്ചു എന്ന് പറഞ്ഞാൽ മാശേ നിങ്ങൾ ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് മാനവകുലത്തെ കേടുവരുത്താൻ മനുഷ്യരെ മനുഷ്യരല്ലാതാക്കാൻ മനുഷ്യരെ നരകാവകാശികളാക്കാൻ മാത്രമല്ല ഒരു വലിയ ദുരന്തം കൂടി നിങ്ങൾ ചെയ്യേണ്ടത്